ഹലോ എവ്രി വൺ, ഇന്ന് തമ്മിൽ കണ്ട പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായി വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. അപ്പം മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ഒരു ദിവസം നോക്കി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം ഇവിടെ മാൽദ്വീപ്സിലൊക്കെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുറേ നേരം ഫോണിൽ തോണ്ടുന്നു, പിന്നെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുക്ക് ചെയ്യുന്നു, പിന്നെ പുറത്തു പോകുന്നു, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഡ്യൂട്ടി ഉള്ള ദിവസം തന്നെ കാണിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അല്ലാതൊരു നമ്മളൊരു ഫ്രൈഡേ ഹോളിഡേ ഒക്കെ ഞാനിപ്പോൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഉച്ചയാവും കേസ്. അതുകൊണ്ട് പിന്നെ അത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിലൊരു ഡേ കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പം ഓക്കെ, അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഹണിമാധു എന്ന എൻ്റെ ഐലൻഡ്, ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫറാണ്, ഇപ്പോൾ വേറൊരു ഐലൻഡിലാണ് നെയ്ക്കറുന്നു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്, 24-hour ഹെൽത്ത് സെൻ്റർ ആണ്, പക്ഷേ എന്താ പറയുക, പേഷ്യൻസ് ഒക്കെ കുറവാണ്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന ഈ റൂമും അതുപോലെ ഹോസ്പിറ്റലും തമ്മിൽ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മളൊരു 2 seconds എന്നൊക്കെ പറഞ്ഞാൽ തള്ളതായി പോവും. എന്താ പറയുക, 1 minute കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ മിറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം ഹോസ്പിറ്റല്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇപ്പം 8 o'clock അവിടെ പഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു എന്താ പറയുക, പിന്നെ ഞാനിപ്പം ഫുഡും അതുപോലെ തന്നെ ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നില്ല, ഇവിടെ ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 7:30 എഴുന്നേറ്റാലും മതി, കാരണം ഞാൻ 7:30 എഴുന്നേറ്റ് റെഡി ആയിട്ട് എനിക്ക് പോകാൻ പറ്റുമല്ലോ, അടുക്കളയിൽ കയറണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ 7:30 എഴുന്നേറ്റാൽ ശരിയാവത്തില്ല, കാരണം 7:30 എഴുന്നേറ്റ് ഓടുന്നതിൻ്റെ ഇടയിൽ ഇത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് രാവിലെ എഴുന്നേറ്റതാണ്. രാവിലെ എഴുന്നേറ്റ് മീൻസ് 6:30 ഇപ്പോൾ 7 o'clock ആയിട്ടോ, 6:30 ഇപ്പോൾ എഴുന്നേറ്റ് ഉഫ്ര കുളിച്ചില്ല, ഫ്രഷ് ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്താണ്, ഇനി ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് സെൻ്ററും ഡ്യൂട്ടി ടൈമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പ് ഞാനിപ്പം അക്കോമഡേഷൻ മാറിയല്ലോ, ഞാൻ ജസ്റ്റ് ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലവും ഒക്കെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പം ഇതിന് ഞാൻ ഇതിന് മുമ്പ് ഒരു അക്കോമഡേഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോൾ അതിന് പക്ഷെ പറ്റിയില്ല. സോ ഞാൻ ഇനി ഈ ഐലൻഡിലെ അക്കോമഡേഷൻ്റെ, അതായത് എല്ലാവരുടെയും വീട്ടിൽ കൂടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ഒരു പൊതുവേ ഇവിടുത്തെ അക്കോമഡേഷനും കാര്യങ്ങളും കാണിച്ചിട്ട് എന്നോട് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കോമഡേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ചിലർക്ക് ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ അപ്പം ഞാൻ ഇവിടുത്തെ അക്കോമഡേഷനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പം 7 o'clock എനിക്ക് 1/2 hour സമയമുണ്ട്. എനിക്ക് 7:30 റെഡി ആയിട്ട് റെഡി ആയാലും മതി, ഐ മീൻ റെഡി ആയാൽ തുടങ്ങിയാലും മതി എന്നൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഞാനും വേറെ 2 sisters കൂടി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വലിയ വീട്, അതിൽ 2-3 റൂമുണ്ട്, അങ്ങനെയാണ്. ഇത് കോമൺ ഹാളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വീട് സെറ്റപ്പും കാര്യങ്ങളാണ്. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ ഓപ്പോസിറ്റ് റൂംസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ ഈ കാണുന്നതൊരു സിസ്റ്റർ താമസിച്ച റൂമാണ്, അവരിപ്പം ഇല്ല. ഞാനിങ്ങനെ ഒരു അക്കോമഡേഷൻ വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്, അപ്പോൾ ഹണിമാധുവെന്ന് അത് നടന്നില്ല. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ റൂമാണ് എൻ്റെ റൂം. അപ്പം ഇത് ഞാൻ ഈ വീഡിയോ എടുത്തു തരുന്നത് എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ സമയത്ത് സൗണ്ട് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെല്ലോ ബ്ലാബ്ലാണ് ഞാൻ അപ്പോൾ ഇരുന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫുഡ് കഴിക്കാൻ പോകുന്ന വീട്ടിലെ ചേച്ചിയുടെ മോളാണ് ആദ്യ മോള്. അപ്പോൾ അവളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ മുടിയെല്ലാം കെട്ടി പോവാൻ നോക്കുകയാണ്. 8 o'clock ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്. ഫസ്റ്റായിട്ട് ക്യാപ്പ്, നമ്മുടെ സൺവൈസർ ക്യാപ്പ്, പിന്നെ സൺസ്ക്രീൻ ലോഷൻ, ഇതൊക്കെയാണ്. ഒരു ഷോളും കൂടി ഞാൻ പുതച്ചിട്ടാണ് ഞാൻ പോവാറ്. അപ്പം എൻ്റെ മാസ്ക്, ഞാൻ പറഞ്ഞ പോലെ ക്യാപ്പ്, ഷോള്, ഇത്രയും സാധനം ഇല്ലാണ്ട് ഇതിന് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അത്രയും വെയിലാണ്. നമ്മൾ ഇപ്പം പോകുന്നവരൊക്കെ തിരിച്ച്, ഇപ്പം ഞാൻ ഈ ഇതൊന്നും വെക്കാണ്ട് പോയിട്ട് തിരിച്ചു വന്നാൽ നമ്മൾ ഏതാ പോകാതെന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളെ കണ്ണാടി നോക്കിയാൽ മനസ്സിലാവില്ല. നമ്മളാദ്യം മാസ്ക് വെക്കണം. ഇങ്ങനെ ഇതിനു മുമ്പ് ഒരിനോട് ഞാൻ പറഞ്ഞ് എനിക്ക് കേൾക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇതാണ് സൈക്കിൾ എൻ്റെ. എൻ്റെ ഹണിമാധുവിലെ സൈക്കിൾ പിങ്ക് ആയിരുന്നു, ഇവിടെ വന്ന് ബ്ലാക്ക് ആണെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉന്തിക്കൊണ്ട് പോയൊരു
ഇപ്പോൾ ഇത് ഭയങ്കര വെയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇവിടെ വെയിലാണ്. അത് ഇവിടെ നമ്മൾ രാവിലത്തെ വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി എന്നൊക്കെ പറയും, പക്ഷേ ഇവിടെ നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര വെയിലാണ്, വല്ലാണ്ട് നമ്മൾ ബേണ്ടായി പോവും. അപ്പം ഈ സ്ട്രൈറ്റ് വഴിയാണ് എനിക്ക് പോകേണ്ടത്. ജസ്റ്റ് ഒരു അത്ര ദൂരമൊന്നുമില്ല, വേഗം തന്നെ എത്തും. അപ്പം ഞാനിപ്പോൾ എത്തിയ ഇത് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം നമ്മൾ ഞാൻ വരുന്ന റോട്ടിൽ കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബാക്ക് സൈഡിലൂടെ കയറാനാണ് എളുപ്പം. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ മരത്തിൻ്റെ ചുവട്ടിലും, പിന്നെ അവിടെ ഷെഡൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ആരും കൊണ്ട് വെക്കലില്ല, സൈക്കിൾ നിർത്തി ഈ ഡോറിൽ കൂടിയാണ് കയറൽ. അപ്പം ഞങ്ങളുടെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് കേട്ടോ, ഇതാണ് നെയ്ക്കറന്തു ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹെൽത്ത് സെൻ്ററിൻ്റെ ഒരു ചുറ്റുപാട്. നിങ്ങൾ കണ്ട മാൽദ്വീപ്സിൽ ഇപ്പം നമ്മൾ ഏത് ഹെൽത്ത് സെൻ്ററിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചുറ്റും മരങ്ങളും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അല്ല കേട്ടോ, ഒരു നല്ല ചുറ്റുപാടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെൽത്ത് സെൻ്ററുകളാണല്ലോ, അത്ര വലിയ കാഷ്വാലിറ്റി ഹോസ്പിറ്റൽ അല്ലല്ലോ. അപ്പം എന്താ പറയുക, ആ ഒരു ചുറ്റുപാടും ഒക്കെ നല്ലൊരു ഇതാണ്. ഏത് ഹെൽത്ത് സെൻ്ററിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇവർ അല്ലെങ്കിൽ ഇവരിങ്ങനെ ഈ ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളും പൂക്കളുണ്ടാവുന്ന മരങ്ങളൊക്കെ ഇവരിങ്ങനെ ചുറ്റും വെച്ച് പിടിപ്പിക്കാറുണ്ട്. അക്കാര്യത്തിലൊക്കെ ഇവർ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. ഇവർ വീടുകളിലാണെങ്കിലും ശരി, എന്താ പറയുക, ഹോസ്പിറ്റലിലാണെങ്കിലും, ഹോസ്പിറ്റലല്ല ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ പോലും ഇങ്ങനെയാണ്. ഇത് നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂവാണ് കേട്ടോ. പിന്നെ ഇനി എന്താണ്, ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ലാബും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ സാധാരണ ഞങ്ങൾക്ക് ഇവിടെ ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും നമ്മൾ വന്ന ഡ്യൂട്ടിക്ക് ശേഷം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രേക്കിന് പോവും, തിരിച്ചു വരും. എന്താ പറയുക, പേഷ്യൻസ് അധികം ഉണ്ടാവാറില്ല, എന്നാലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡോക്ടേഴ്സ് ബ്രേക്കിന് പോകുന്നൊരു സമയം ഉണ്ടാവും. ആ ടൈമിലാണ് ഞാനും ബ്രേക്കിന് പോകുന്നത്. ഇതാണ് ഹെൽത്ത് സെൻ്ററിൻ്റെ ഉൾഭാഗം കേട്ടോ. പേഷ്യൻസ് വരാൻ തുടങ്ങിയിട്ടില്ല, കാരണം ഇപ്പം ഈ റമദാൻ മാസം ആയതുകൊണ്ട് 9 മണിക്കാണ് ഒ പി ഡി തുടങ്ങുന്നത്. അപ്പം തുടങ്ങിയിട്ടില്ല. ഇനി ഞാൻ എൻ്റെ ലാബ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സാമ്രാജ്യം ലബോറട്ടറി. അപ്പോൾ പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ വലിയ ഹൈ ലെവൽ ടെസ്റ്റുകളൊന്നുമില്ല, എന്നാലും സാധാരണ റുട്ടീൻ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ലാബിൻ്റെ ഇൻസൈഡ്. അപ്പം വേറെ അധികം ഹോസ്പിറ്റലിനെ പറ്റി അധികം പറയാൻ ഹെൽത്ത് സെൻ്ററിനെ പറ്റി ഒരുപാട് അങ്ങനെ പറയാനൊന്നുമില്ല. ഞാനിവിടെ ഒരു ഫൈറ്റർ ഫിഷിനെ ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാനിനി ഒന്ന് ജസ്റ്റ് ലഞ്ച് ബ്രേക്കിന് പോകുന്നതും കൂടെ കാണിക്കാം. പിന്നെ വന്നിട്ട് അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ 3 മണിയാവും. അപ്പോൾ ഇതായത് ഞാൻ പോകുന്ന വഴിയൊന്നും എടുക്കാനില്ല, അതുപോലെ വെയിലാണ്. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു ഗൈസ്. ചേച്ചി ചോറക്കാക്കി എന്നെ വിളിച്ചതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഡ്യൂട്ടി ടൈം. ഹലോ. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. സാധാരണ ഞാൻ ഇന്ന് വന്നപ്പോൾ 4 മണിയായി, എനിക്ക് 3 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പം ഇന്ന് 4 മണിയൊക്കെ 4:30 ആയി. അപ്പം ഇപ്പം സമയം ഇപ്പം 4:30 ആയി. അപ്പം സാധാരണ വന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകലാണ്, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും ഇവിടെ, അതുപോലെ പുറത്തേക്ക് ബീച്ചിൽ പോവും. അപ്പം ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന വീട്ടിലെ അവളുണ്ട് അവിടെ, അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഇറങ്ങിയേക്കാം, അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബീച്ചിലോ എവിടെയാണെന്ന് വെച്ചാൽ പോകണം. അപ്പം ഞങ്ങളെ പോകുന്ന ബീച്ച് സൈഡും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീട് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഇതാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന വീട്. ഇതാണ് ഞങ്ങൾ 3 പേര്, ഇപ്പം 2 പേരേ ഉള്ളൂ, വേറൊരു ചേച്ചിയും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ആദ്യമുള്ള നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇനി അവളുടെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഒരു കട്ടണയ്ക്ക് കഴിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോവും. സാധാരണ ചേച്ചീനെയൊക്കെ കൂട്ടി പോകല്, ഇന്ന് കുറേ എല്ലാവരും തന്നെ ഡ്യൂട്ടിയാണ്. അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ കമ്പും കോലെല്ലാം കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ പോവാം. ഓക്കെ. നീ സൈക്കിൾ കൊണ്ടുവന്നില്ലടാ. ആ ഇതാണ് ആദിമോളുടെ സൈക്കിള്. അപ്പം ഞാനിത് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെയും കൂടി പിടിച്ചിരുത്തിയതാണ് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ
ഇത് വന്നിട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഡോക്ടേഴ്സ് താമസിക്കുന്ന അക്കോമഡേഷനാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഒരു ബീച്ചുണ്ട്. അത് നല്ല ബീച്ചാണ് കേട്ടോ. ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് ഒരു ബീച്ചാണ്, പക്ഷേ ഇന്ന് അവിടെ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഓൾറെഡി ഒരെണ്ണമുണ്ട്. അപ്പം അത് അവിടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീടിൻ്റെ പുറകിലും ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. അപ്പം അവിടുന്ന് കളിക്കലുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഭയങ്കര പൊടിയാണ്, ഇപ്പോൾ ഈ ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പൊടിമണ്ണാണ്, ഫുള്ള് പൊടിമണ്ണാണ്. അപ്പം അത് വെള്ളമൊക്കെ തളിച്ച് റെഡിയാക്കുകയായിരുന്നു അവർ. അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കളി ഐ മീൻ ബാഡ്മിൻ്റൺ കളിക്കാൻ വരാറുള്ള ഒരു സ്ഥലം. പിന്നെ ഇതാണ് ഇവിടുത്തെ അത്തിരി ബീച്ച് എന്ന് പറയും. അത്തിരിയും തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഹട്ടൊക്കെ ആക്കിയിട്ട് ഇവർ ഇവിടുത്തെ ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണണം ഗൈസ്. എൻ്റെ അമ്മോ, ശരിക്കും നമ്മൾ വെണ്ണില ചന്ദനൊക്കെ ഉണ്ടാകും താഴെ പോവാന്നൊക്കെ പറയില്ല, അത് സൂര്യനെ പറ്റി തന്നെയല്ലേ പറയുന്നത്. അതുപോലെ നമുക്ക് ശരിക്കും സൺസെറ്റ് നമ്മളിവിടെ ഇരുന്ന് കാണുമ്പോൾ ശരിക്കും ഭയങ്കര വലുപ്പത്തിൽ റൗണ്ടിൽ താഴേക്ക് പോകുന്നത് കാണാം കേട്ടോ. അപ്പം ഇവിടെ വരാറുണ്ട്. ഇങ്ങനെ രണ്ട് മൂന്ന് പാർട്ടിലായിട്ട് ഉണ്ട് നല്ല ബീച്ചുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു ബീച്ചാണ് ഇത്. ഇവിടെ ഹട്ടൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞങ്ങളിങ്ങനെ അതും എന്തൊക്കെയോ ചെയ്യും, അങ്ങനെ ഒരു ദിവസം എന്താ പറയുക തീരും. ഇങ്ങനെ വൈകുന്നേരം പുറത്ത് പോവാം. വീണ്ടും ഇത് നമ്മൾ പുറത്തുള്ളവരുടെയൊക്കെ ഒരു റുട്ടീൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഡേ.